ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും നമ്മുടെ എല്ലാവർക്കും ഫേവറേറ്റ് ആയ ഒരു ചില്ലി ചിക്കൻ ആണ് എല്ലാവർക്കും ഫേവറേറ്റ് ആയിരിക്കും പൊറോട്ടയോട് കൂടി അടിപൊളിയാണ് കേട്ടോ ഞാനിപ്പോഴും പൊറോട്ടയുടെ ഇതാണ് ഇത് കഴിക്കുന്നത് ഇത് കോൺഫ്ലോർ പിന്നെ ഇത് വിനാഗിരി ചിക്കൻ ഇത് പെപ്പർ പൗഡർ കാപ്സിക്കം എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ഗ്രീൻ ചില്ലി പിന്നെ ഇഞ്ചി പിന്നെ സവാള ഇത്രയുമാണ് ഞാൻ ആവശ്യത്തിന് ഉപ്പും ഇത്രയുമാണ് ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളത് നമുക്കൊരു ബൗളിനകത്ത് എടുത്ത് വെച്ചേക്കുന്നേ പെപ്പർ പൗഡർ ചിക്കനകത്തോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ സോയാ സോസ് ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം ചില്ലി പൗഡർ പിന്നെ വിനാഗിരി മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിക്കണം അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യണം ആവശ്യത്തിന് ഉപ്പ് വിടുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിലേക്ക് മൈദയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ കോൺഫ്ലോർ ഇട്ട് കൊടുക്കണം ജസ്റ്റ് ഒന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കാം ഇത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം 10 മിനിറ്റ് വേണം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാനായിട്ട് എണ്ണ ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ രീതിയിൽ നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണയൊഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിതാ ഈ വെളുത്തുള്ളിയും പിന്നെ ക്യാപ്സിക്കവും പിന്നെ ഗ്രീൻ ചില്ലിയും ഇഞ്ചിയും പിന്നെ ഒണിയനും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഗ്രീൻ ചില്ലിയും പിന്നെ വെളുത്തുള്ളിയും കൂടെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സവാളയും ക്യാപ്സിക്കവും കൂടി ഇട്ട് കൊടുക്കാം രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് വഴന്ന് പോകരുത് ഇതിലേക്ക് സോയാ സോസ് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കണം കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഗ്രേവി ഇതിനകത്തോട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇതൊന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇതിന് നമുക്ക് ഗ്രേവിയിലേക്കൊന്ന് മിക്സ് ചെയ്യാം ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണം ഇതുപോലെ തന്നെ നിങ്ങൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ
ചില്ലി ഗ്രേവി കൂട്ടിയിട്ടുണ്ട്. ഗ്രേവിയും കൂടെ വേണം. നോക്കാമേ, ചപ്പാത്തി അങ്ങോട്ട് വെച്ച് നോക്കാം. ചില്ലി ചിക്കൻ, ആഹാ എന്തൊരു നല്ല ടേസ്റ്റ്. നോക്കാമേ, റെസ്റ്റോറൻറ്റിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്കിത് കിട്ടുന്നതാണ്. ഇതുപോലെ തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ റിസൾട്ട് അറിയുമ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടാൽ മതിയേ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്യുമ്പോൾ ഓരോന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ എപ്പോൾ വീഡിയോസ് ഇടുന്നോ അവിടെ ചെന്ന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പറഞ്ഞായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.